ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അധികാരവും പണവും സ്വാധീനവും ഉപയോഗിച്ച് എതിർക്കുന്ന ആളുകളെ ഒക്കെ ഇല്ലായ്മ ചെയ്തും കൂച്ചുവിലങ്ങിട്ട് മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല എല്ലാ കാലവും കുറച്ച് കാലം പറ്റും നമ്മുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും പണവും സ്വാധീനവും നമ്മുടെ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിലും എല്ലാ കാലത്തും അത് സ്ഥായിയായി കൊണ്ടുപോകാൻ സാധിക്കില്ല പിണറായി വിജയനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ക്രൈം നന്ദകുമാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോയി. എന്തിനായിരുന്നു? അദ്ദേഹത്തിന് പല തവണ വിളിച്ചു വിളിച്ച് 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 ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് വീണാ ജോർജിന്റെയും മറ്റോ ഒരു പിന്നെ ഹോട്ട് കിടപ്പറ സീന് കയ്യിലുണ്ട്, അത് തരാമെന്ന് പറഞ്ഞിട്ടൊരു സി ഡി കൊടുത്തു. അദ്ദേഹം, അതായത് ക്രൈം നന്ദകുമാർ, കുറച്ച് തലയ്ക്കകത്ത് വെളിവുള്ള ആളായതുകൊണ്ട് അതെടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അവിടെ വെച്ച് കാരണം ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിൽ ഇട്ട് പോയാൽ പണി കിട്ടുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് അത് ഓപ്പൺ ആക്കിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷുവൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് പോലീസ്. അപ്പോൾ തന്നെ ക്രൈം നന്ദകുമാറിന് മനസ്സിലായത് എനിക്ക് തന്ന ആളിനും എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ സാധനം എൻ്റെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ ആരാ പിടിപ്പിച്ചത്? അങ്ങനെ പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതറ്റം വരെ വേണമെങ്കിലും പോയി നിയമത്തിന്റെ സാധുതകൾ പരിഗണിച്ച് അദ്ദേഹം കേസ് പറയും. അദ്ദേഹം അതിനകത്തുനിന്ന് പുല്ലുപോലെ ഊരി വരികയും ചെയ്യും. വന്ന ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ലൈഫിലുള്ളത്. ഇരിക്കട്ടെ, ഇങ്ങനെ എതിർക്കുന്നവരെ ഒക്കെ ഇല്ലായ്മ ചെയ്ത് ഒരുപാട് കാലം പോകാൻ പറ്റുമോ? പറഞ്ഞു വരുന്നത് പി സി ജോർജിനെ കുറിച്ചിട്ടാണ്. പി സിയെയും പി സി ഇറങ്ങും ഉടനെ അടുത്ത കേസിൽ അകത്താവും. പീഡന കേസാണ് പി സിക്ക് കൊടുത്തതല്ല. പി സിയെ തൊട്ട അന്ന് മുതൽ ഇന്ന് വരെ പിണറായി വിജയനും ടീമും ഏറില്ല, ഇതുവരേക്കും താഴെ ഇറങ്ങിയിട്ടില്ല, സ്വപ്ന ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോ പി സി ജോർജ് ഇന്ന് പോയിട്ടുണ്ട് ഇ ഡിയുടെക്ക് മുമ്പിൽ തെളിവ് കൊടുക്കാൻ. അദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തു, മടങ്ങി വന്നു. പി സി ജോർജിന്റെ കയ്യിലുള്ള ചില തെളിവുകൾ, ചില വിലപ്പെട്ട തെളിവുകൾ ഇ ഡിക്ക് കൊടുത്തു. അതിപ്പോ പി സി ജോർജിന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ തെളിവ് കൊടുത്ത് മടങ്ങി. ഇനി ഈ പി സി ജോർജിനെ രംഗത്തിറക്കിയത് സ്വപ്നയാണോ? സ്വപ്നയ്ക്കൊരു ബലത്തിന് വേണ്ടി, കാരണം അന്ന് മുതൽ ഇന്ന് വരെ സ്വപ്നയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി സി നിന്നിട്ടുള്ളതൊക്കെ. സ്വപ്ന ഇന്ന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ ആളുകളുടെയും കണ്ണിലുണ്ണിയായി കഴിഞ്ഞു. ഒരുപാട് വേദനിച്ച പെണ്ണാണ്, ഒരുപാട് യാതനകൾ അനുഭവിച്ചു, ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ അനുഭവിച്ച ഒരു സ്ത്രീയാണ്. ക്രൂരമായി പൂർണ്ണ നഗ്നയാക്കി ജയിലിലിട്ട് മർദ്ദിച്ചു, ഡി ഐ ജി ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്കാക്കി. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കയറി വന്ന ഒരു സ്ത്രീയാണ്. അവർ ആർക്കു വേണ്ടിയാണോ അവരെ ജീവൻ പണയം വെച്ച് സാഹസികമായി സ്വർണവും ഡോളറും കടത്തിക്കൊണ്ടുവന്നത്, അവര് തന്നെയാണ് ഇവരെ പിടിപ്പിച്ചതും ഇവരെ ക്രൂരമായി മർദ്ദിച്ചതും മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിച്ചതും. അതുകൊണ്ടാണ് ആ വേദനയിൽ നിന്നും വന്ന ഒരു പ്രതികാരം മാത്രമല്ല ഒരു നാടിനെ രക്ഷിക്കാനും ഈ കപടന്മാരുടെ മുഖംമൂടി വലിച്ചു കീറാനും ഒരു പെണ്ണൊരുമ്പെട്ട ചരിത്രമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈഫ് മിഷൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകളിൽ സർക്കാരിന്റെ ചിറകറിയാനായി ജനപക്ഷം പാർട്ടി നേതാവ് പി സി ജോർജ് ഇ ഡി ഓഫീസിലെത്തി. സ്വർണ്ണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിൽ തെളിവുകൾ കൈമാറാനാണ് അദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ഹാജരായത്. പ്രസ്തുത കേസുകളിൽ നിരവധി തെളിവുകൾ കയ്യിലുണ്ട് എന്നും ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നേരിട്ടെത്തി തെളിവുകൾ കൈമാറുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യാനായിട്ടാണെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മകളും കുടുങ്ങുമെന്നും നാട്ടുകാരുടെ കാശെടുത്ത് ആർമാദിക്കുന്ന മുഖ്യമന്ത്രി വേറൊരു സംസ്ഥാനത്തും ഇല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനിടെ കേസിൽ പ്രതിയായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേട്ടത്. വിചാരണ കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും രാഷ്ട്രീയ പകപോക്കലാണെന്നുമാണ് ശിവശങ്കറിന്റെ ആരോപണം. ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് ജാമ്യം നൽകണമെന്നും ശിവശങ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളിയാഴ്ച ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിന് മുന്നിൽ എത്തിയിരുന്നുവെങ്കിലും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസല്ലാത്തതിനാൽ പരിഗണിക്കാതെ മാറ്റുകയായിരുന്നു. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ശിവശങ്കറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ലൈഫ് മിഷൻ കരാറിൽ 3,38,00,000 രൂപയുടെ കോണയിടപാട് നടന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റിപ്പോർട്ട്. കരാറിന് മുൻകൈയെടുത്ത എം ശിവശങ്കറിന് 1,00,000 രൂപയും മൊബൈൽ ഫോണും ലഭിച്ചതിന് തെളിവുണ്ടെന്ന് ഇ ഡിയുടെ അറസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. വടക്കാഞ്ചേരി
കാശ്മീരിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ കരാർ ലഭിക്കുന്നതിന് മുൻപ് തന്നെ മുൻകൂറായി കമ്മീഷൻ ഇടപാട് നടന്നുവെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. 3 മില്യൺ ദിർഹത്തിനായിരുന്നു കമ്മീഷൻ ഇടപാട് ഉറപ്പിച്ചത്. യൂണിടാക്കിന് തന്നെ കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സമ്മതിപ്പിച്ചതിനാണ് 1 കോടി രൂപ എൻ ശിവശങ്കറിന് ലഭിച്ചത് എന്നാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി. കരാർ ഉറപ്പിക്കുന്നതിന് മുൻപ് എൻ ശിവശങ്കറും സ്വപ്ന സുരേഷും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ കോടി ഇടപാടിനും കള്ളപ്പണ കേസിനും തെളിവാണ് എന്ന് ഇഡി വിശദീകരിക്കുന്നു. നേരത്തെ ഈ കേസിലെ മറ്റു പ്രതികളായ സ്വപ്ന സുരേഷ്, പി എസ് സരിത്ത്, സന്ദീപ് നായർ, സന്തോഷ് ഈപ്പൻ എന്നിവരുടെ മൊഴികളും ഇഡി വിശദമായി തന്നെ രേഖപ്പെടുത്തുകയുണ്ടായി. 6 കോടിയുടെ കോടയിടപാട് നടന്നുവെന്നാണ് സ്വപ്നയുടെ ആരോപണം. ഇടപാട് ശരിവെക്കുന്ന മൊഴി തന്നെയാണ് ഭവന നിർമ്മാണ കരാറെടുത്ത യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പനും നൽകിയത്. ലൈഫ് മിഷൻ കരാർ ലഭിക്കാൻ 4.48 കോടി രൂപ കോഴ നൽകിയെന്നായിരുന്നു സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തൽ. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ സ്വപ്നയുടെ ലോക്കർ ഇഡി കണ്ടുകെട്ടിയിരുന്നു. കരാർ ലഭിക്കാൻ ഇടനില നിന്ന സ്വപ്ന സുരേഷിനെ 1 കോടി ലഭിച്ചു എന്നും സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയത് ഈ കള്ളപ്പണമാണെന്നുമായിരുന്നു ഇഡി കണ്ടെത്തിയത്. ഇതിലുള്ള 1 കോടിയോളമുള്ള തുക ശിവശങ്കറിന്റേതാണ് എന്ന് മുൻപ് ഇഡി തന്നെ വ്യക്തമാക്കിയതുമാണ്. ഇത് കൂട്ടി നിന്ന ആളുകൾ ആരൊക്കെയാണോ ഈ ഒരു ഓപ്പറേഷന് കൂടെ ഉണ്ടായിരുന്നത്, അവർക്ക് എല്ലാവർക്കും വാരിയും കോരിയും കോടിക്കണക്കിന് കൊടുത്തു. കാരണം ഇപ്പം ഒരേ തെറ്റ് 2 പേര് ചെയ്യുന്നു, 2 പേർക്കും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നാളെ ഇവർക്ക് തിരിയാൻ പറ്റില്ലല്ലോ. ഇതൊരു തരം സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ഒരാൾക്ക് ഒരാളിനെതിരെ തിരിയാൻ പറ്റില്ല, അയാൾക്ക് ഇയാൾക്കെതിരെയും തിരിയാൻ പറ്റില്ല. കാരണം 2 പേരും തുല്യ പങ്കാളികളാണ് ഈ തെറ്റിൽ. അങ്ങനെയാണ് ഇവരെ എല്ലാവരെയും വലിച്ചിരച്ച് ഇതിലേക്കിട്ടത്. നമ്മുടെ KM ഷാജഹാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു പെൺകരുത്തിന്റെ ബുദ്ധിയാണ്. അവരെ നമുക്ക് തൽക്കാലം വീണ വിജയൻ എന്ന് വിളിക്കാം. അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നാണ് KM ഷാജഹാൻ പറയുന്നത്. കാരണം അവർ അത്രമാത്രം ബുദ്ധി ഇതിന് പിന്നിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു പെണ്ണൊരുത്തിയെ നടുക്ക് നിർത്തി അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചിട്ട് ഒടുവിൽ അവര് പിടിക്കപ്പെട്ടപ്പോൾ പിന്നെ വീണ വിജയന്റെ പേര്, മുഖ്യമന്ത്രിയുടെ പേര്, കമലാ മേഡത്തിന്റെ പേര്, യൂസഫ് അലിയുടെ പേര്, രവി പിള്ളയുടെ പേര്, ഇവരുടെ ആരുടെയും പേരുകൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് അവരെ ക്രൂരമായി പീഡിപ്പിക്കുക, ബുദ്ധിമുട്ടിപ്പിക്കുക. ഇപ്പോ ക്രമേണ അവര് നിർഭയം യൂസഫ് അലിയുടെയും രവി പിള്ളയുടെയും ഒക്കെ പേരുകൾ പുറത്തു പറയാൻ തുടങ്ങിയപ്പോൾ 30 കോടിയുമായി ഒരു വിജയ് പിള്ള എന്ന വിജേഷ് പിള്ളയെ പറഞ്ഞു വിടുക. അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അജ്ഞാതന് അപ്പോൾ കാര്യങ്ങൾ അറിയണമായിരുന്നു. അയാൾ ആ ഹോട്ടലിൽ താമസിക്കുന്നു. എല്ലാം അടപടലം, നിഗൂഢതകൾ മാത്രം. തന്നെയുമല്ല, ഇയാള് കൊണ്ടുവന്ന, വിജയ് പിള്ള കൊണ്ടുവന്ന 30 കോടിയുമായി അംഗീകരിച്ച് ജയ്പൂരിലോ മറ്റോ സ്വപ്ന പോകണം. പിന്നീട് സ്വപ്ന എന്നൊരാളോ ഉണ്ടോ ഇല്ലേ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഒരാളും അറിയരുത്. ഇത് ഒബേ ചെയ്തിട്ടില്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് ഇവരെ തീർക്കും, സ്വപ്നയെ തീർക്കും. അപ്പോ ഗോവിന്ദൻ മാഷിന് എന്തായി? അദ്ദേഹത്തിന്റെ ഇനിയിപ്പോ സ്വപ്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഗോവിന്ദൻ മാഷ് പിടിയിലാകും. അപ്പോഴും പിണറായിയുടെ അടുത്ത എന്താണെങ്കിലും പിണറായി രാജിവെച്ചേ പറ്റൂ, അടുത്ത പിണറായി ആയിട്ട് കേറുന്നത് ആരാ? ഗോവിന്ദൻ മാഷ്. അപ്പൊ ഗോവിന്ദൻ കേറാതിരിക്കുന്നതിന് വേണ്ടി, കാരണം റിയാസ് എന്ന് പറയുന്ന മരുമകനെ മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ ഗോവിന്ദന്റെ മേലെ എന്തെങ്കിലുമൊക്കെ ബ്ലാക്ക് റിമാർക്കുകൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? അതിനുവേണ്ടി തന്തയും മകളും എല്ലാം കൂടി അണിയറയിൽ കളിച്ച ഒരു നാടകമാണോ ഇത് എന്ന് സംശയിക്കാനും വകയുണ്ട്. നന്ദി.